ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓണസദ്യക്ക് വേണ്ട ഒരു നാരങ്ങച്ചാറാണ് റെഡിയാക്കുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇത് ഒരു 2 മാസം മുമ്പേ ഒരു നാരങ്ങ 4 പീസാക്കി മുറിച്ച് കല്ലുപ്പ് ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചതാണ്. ഇത് 2 ആണിത്. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാം. പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ സുർക്ക ചേർക്കാതെ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൽ തന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. 2 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഉണ്ടാവും, വേണമെങ്കിൽ ചേർക്കാൻ മതി. ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി. നമുക്ക് ഈ നാരങ്ങ മുളകൊന്നും ഇടാതെ തന്നെ നമുക്ക് ചോറിൽ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. വെറും നാരങ്ങ തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളത് ഉപ്പ് ഒഴിച്ച് നിറച്ചുണ്ടായിട്ടുണ്ട്. അത് ഡെയിലി ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കലാണ്. നല്ല സോഫ്റ്റായിട്ട് ഒരു കയ്പ്പും ഉണ്ടാവില്ല, പഞ്ഞു പോലെ തന്നെ ഉണ്ടാവും നാരങ്ങ. നമ്മൾ ഇറങ്ങനെ തന്നെ കഴിക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടത് ലേശം ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ഇതിൽ ചേർക്കണം. ചൂടായ ചീനച്ചട്ടിയിൽ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് കടുകും ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ കുറച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പൊടിച്ചിട്ട് ചാടി ചേർക്കാം. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അച്ചാറിലേക്ക് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് വിനഗറും ചേർക്കണ്ട. ഇങ്ങനെ തന്നെ നല്ല ചോറുണ്ട് അത് കൂട്ടാൻ. ഇത് നാരങ്ങല്ലോ ഉണ്ടാവുന്ന സീസണിലെല്ലാം വാങ്ങി ഇതേമാതിരി നമുക്ക് വേറായിട്ട് ഉപ്പ് ഒഴിച്ച് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഇങ്ങനെ യോജിപ്പിച്ച് ചേർത്താൽ മതി. വളരെയധികം ടേസ്റ്റുള്ളൊരു അച്ചാറാണത്. ഉപ്പെല്ലാം നമുക്ക് നോക്കാം, കറക്റ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് കുപ്പിയിലേക്ക് നാരങ്ങ ഇട്ട് വെച്ച കുപ്പിയിൽ തന്നെയാണ്. സിമ്പിളായിട്ടുള്ള ഓണ സ്പെഷ്യൽ നാരങ്ങ അച്ചാറ് ആണത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.